നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന കാര്യത്തിൽ ആർക്കും സംശയം കാണില്ല. പ്രൊഫഷണൽ ഫുട്ബോൾ കരിയറിൽ ആകെ 900 ഗോളുകൾ പൂർത്തിയാക്കാൻ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1000 ഗോളുകൾ നേടുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അദ്ദേഹം ഇപ്പോൾ കളിക്കളത്തിൽ തുടർന്നു കൊണ്ടിരിക്കുന്നത്. ഇൻ്റർനാഷണൽ ഫുട്ബോളിലും അതുപോലെ തന്നെ ക്ലബ്ബ് ഫുട്ബോളിലും ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളതും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്നെയാണ്. തൻ്റെ ആ ഒരു കഠിനാധ്വാനം കൊണ്ടും ആത്മസമർപ്പണം കൊണ്ടുമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇന്ന് ഈ കാണുന്ന ഈ ഒരു ഉയരത്തിൽ എത്തിയിട്ടുള്ളത്. ഇതേക്കുറിച്ച് മുൻ ഫ്രഞ്ച് താരമായിരുന്ന ഇമ്മാനുവൽ പെറ്റിറ്റ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു വലിയ ഈഗോയുള്ള താരമാണ് ക്രിസ്റ്റ്യാനോയെന്നും ആ ഒരു ഈഗോയാണ് അദ്ദേഹത്തെ ഏറ്റവും മികച്ച താരമാക്കി മാറ്റിയത് എന്നുമാണ് പെറ്റിറ്റ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ റോൾ മോഡലായിക്കൊണ്ടാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പരിഗണിക്കപ്പെടുന്നത്. ഈ 39-ാം വയസ്സിലും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അത്ഭുതകരമാണ്. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ടാണ് ഇത്രയും കാലം ബെസ്റ്റ് ലെവലിൽ അദ്ദേഹം തുടർന്നത്. ഈ റെക്കോർഡുകളും നേട്ടങ്ങളും എല്ലാം സ്വന്തമാക്കണമെന്ന് അതിയായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മാത്രമല്ല, എതിരാളികളോട് വലിയൊരു ഈഗോ തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഈഗോയാണ് അദ്ദേഹത്തെ ഈ ഒരു ബെസ്റ്റ് ലെവലിൽ എത്തിച്ചത്. എല്ലാ താരങ്ങൾക്കും മാതൃകയാക്കാവുന്ന ഒരു വലിയ ഉദാഹരണമാണ് റൊണാൾഡോ. എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനമുണ്ട്. ശാരീരികമായും മാനസികമായും അദ്ദേഹം ഏറെ കരുത്തനാണ്. ഒരു വലിയ ഉദാഹരണം തന്നെയാണ് അദ്ദേഹം. ഇതാണ് ഇമ്മാനുവൽ പെറ്റിറ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് ഇപ്പോഴും മികച്ച പ്രകടനം തുടരാൻ സാധിക്കുന്നുണ്ട്. അൽ നസറിന് വേണ്ടിയും പോർച്ചുഗലിന് വേണ്ടിയും ഗോൾ വേട്ട തുടരാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ്. ഈ സീസണിൽ 7 ഗോളുകളും 2 അസിസ്റ്റുകളും ഇതിനോടകം തന്നെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സ്വന്തമാക്കിയിട്ടുണ്ട്. അതിവേഗം 1000 ഗോളുകൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് നിലവിൽ റൊണാൾഡോയുടെ ലക്ഷ്യം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.